ഇന്ന് തൃശൂരും പാലക്കാട്ടും വീണ്ടും ഭൂചലനമുണ്ടായി. തൃശൂർ കുന്നംകുളം, ചൂണ്ടൽ, എരുമപ്പെട്ടി, വേലൂർ വടക്കാഞ്ചേരി മേഖലകളിലും പാലക്കാട് തൃത്താല, തിരുമിറ്റക്കോട്, ആനക്കര മേഖലകളിലുമാണ് ഇന്ന് പുലർച്ചെയോടെ ഭൂചലനം അനുഭവപ്പെട്ടത്. എം മനോജും പാലക്കാട് നിന്ന് അരുൺ ആലത്തൂറും വിവരങ്ങൾ നൽകും. മനോജ്, ഈ ഇന്നലെയും ഇത്തരത്തിലൊരു ഭൂചലനമുണ്ടായ റിക്ടർ സ്കെയിലിൽ ഇന്നലെ 3 രേഖപ്പെടുത്തി. ഇന്ന് എത്രയാണ് രേഖപ്പെടുത്തിയത്? എത്ര സമയത്തോളം ഈ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടു? എന്തൊക്കെ അതിനുശേഷം, അതായത് ഒരു ഭീതിയായി മാറിക്കഴിഞ്ഞു, അപ്പൊ അതിനുശേഷം വിലയിരുത്തലുകൾ എന്തൊക്കെ ഉണ്ടായി? വീണ, തുടർച്ചയായി 2 ദിവസമാണ് ഈ തൃശൂർ ജില്ലയിൽ ഭൂചലനം അനുഭവപ്പെടുന്നത്. ഈ രാവിലെ തന്നെ 3:55 പുലർച്ചെ 3:55 കുന്നംകുളം, ചൂണ്ടൽ, എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി മേഖലകളിലൊക്കെ ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. ഈ തൃശൂരിന് പുറമെ പാലക്കാട് ജില്ലയിലെ വിവിധ ഇടങ്ങളിലും പ്രകമ്പനം ഉണ്ടായതാണ് വിവരം. ഇത് തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ 8 ഈ കുന്നംകുളം ഭാഗത്ത് ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ നാട്ടുകാരൊക്കെ വളരെ ഭീതിയിലായിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോഴും ഭൂചലനത്തിന്റെ ആ ഒരു ഭീതിയിൽ തന്നെയാണ് ജനങ്ങളൊക്കെയും. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഇന്നുണ്ടായ ഭൂചലനത്തിന്റെ തീവ്രത ഈ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട യോഗം ഇന്ന് ജില്ലാ ഭരണകൂടം ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഭൂചലനത്തിൽ ചില വീടുകളിൽ ഉള്ളിലൊക്കെ തന്നെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്, ചുമരുകൾക്കൊക്കെ. അതിൽ തന്നെ ആ വീട്ടുകാരൊക്കെ നൽകിയ പ്രതികരണത്തിൽ വളരെയധികം ഭീതിപൂർവ്വമാണ് അവർ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും ഉണ്ടായി വീണ്ടും ആ മേഖലകളിൽ ഭൂചലനം ഉണ്ടാകുന്ന സാഹചര്യം. ഇതിൽ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു ദൃശ്യം കൂടെയുണ്ട്. ഭൂചലനത്തോടെ തുടർന്ന് കൊമ്പൻ പാറന്നൂർ നന്ദൻ ഞെട്ടി ഉണരുന്ന ഒരു ദൃശ്യം, അതിൽ തന്നെ CCTV ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഈ സമയത്ത് ഉറങ്ങുന്ന ആന ഈ ഭൂചലനം ഉണ്ടാകുമ്പോൾ ഒരു സുമോദ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. അദ്ദേഹം ആ നാട്ടുകാരനാണ്. ശ്രീ സുമോദ്, താങ്കൾക്ക് എത്ര സമയം ഈ ഭൂചലനം അനുഭവപ്പെട്ടത്? കഴിഞ്ഞ ദിവസവും ഇന്നലെയും ആ തരത്തിൽ തന്നെ അനുഭവപ്പെട്ടിരുന്നോ? കൃത്യമായൊരു വലിയൊരു പ്രകമ്പനം തന്നെയായിരുന്നു അത്. അതെ അതെ, ഒരു സൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ മകനാണ് അവിടെ ഹോളിൽ കിടക്കാറ്. അപ്പൊ അവൻ കിടക്കുമ്പോഴാണ് ഇത് ഒരു സൗണ്ട് കേട്ടപ്പോ ഞങ്ങൾ ഓടി വന്ന് നോക്കുമ്പോ ഒരു കട്ട കഷ്ണം വീഴുകയും ചെയ്തു, ചെമ്മനും വിള്ളലേൽക്കുകയും ചെയ്തു. അതായത് വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്? ആ, സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അധികൃതരെ അറിയിച്ചിരുന്നോ? ആ, അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവര് ഇന്ന് മുടക്കാണ്. പിന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു. 18 വാർഡിന്റെ വാർഡ് മെമ്പർ ആയിരുന്നു എസ് ആർ ഷർഫ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ബ്ലോക്ക് മെമ്പർ മണിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അടുത്ത 17 വാർഡ് മെമ്പർ ലോറൻസ് ഏട്ടൻ, അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ മറ്റ് അധികൃതരാരും തന്നെ, ജില്ലാ നേതൃത്വത്തിലുള്ള അധികൃതരാരും തന്നെ ഇത് വന്ന് നോക്കുകയോ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ആരും വന്നിട്ടില്ല? ആ, കുന്നംകുളം SI സാർ വന്നിട്ടുണ്ടായിരുന്നു, രാജൻ സാർ. ഓക്കെ, അവരെന്താണ് ഒടുവിൽ പറഞ്ഞത്? ഇങ്ങനെ ഒരു തുടർച്ചയായി 2 ഉണ്ടായതാണല്ലോ ഈ ഭൂചലനം. ആ, 2 അപ്പൊ അവര് പറയണത് ഇനി ഇപ്പോ പേടിക്കേണ്ട വീതി വരുത്തണ്ടല്ലോ, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. വീടിന് കാര്യമായ കേടുപാടുകളുണ്ട്. അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ചെറിയ രീതിയിൽ അത് ഇളകിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം എത്ര വലിയ ഭൂകമ്പം അല്ലെങ്കിൽ പ്രകമ്പനം ഉണ്ടായാലാണ് ഇത്തരത്തിൽ സംഭവിക്കുക എന്നുള്ളത്. അത് ആശങ്കപ്പെടേണ്ടതാണ് എങ്കിൽ പോലും അത് എങ്ങനെയാണ് അവർ വിലയിരുത്തി പോയത്? നിങ്ങൾക്ക് ഈ ഭീതി അകന്ന് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അത് അവര് പിന്നെ ഇതിന്റെ ആൾക്കാർ ആരും വന്നിട്ടൊന്നുമില്ല. ഇവരാണ് സാർമാര് മാത്രം, പിന്നെ ചാനലിന്റെ ആൾക്കാർ മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ വാർഡ് മെമ്പറുടെ ഭാഗത്തുനിന്നും പിന്നെ അതായത് ബ്ലോക്ക് മെമ്പറുടെ ഭാഗത്ത് നിന്ന്, അങ്ങനെ മെമ്പർമാരുടെ ഭാഗത്തുനിന്നാണ് അവർ വന്നിട്ട് സംസാരിച്ച്. ഇനി പഞ്ചായത്ത് നിന്ന് വരും, വില്ലേജ് ഓഫീസർമാർ വരും എന്നാണ് പറഞ്ഞത്. ഓക്കെ, വളരെ നന്ദി വിവരിച്ചതിന്. മനോജ്, ഇതിപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പെട്ടെന്ന് ഈ കാര്യം അറിഞ്ഞാൽ ജനപ്രതിനിധികൾ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ, സ്ഥലം SI പോലെയുള്ള ആളുകൾ വന്നു എന്നുള്ളതിനപ്പുറം ഇതിനൊരു വിലയിരുത്തൽ നടന്നിട്ടില്ല. പക്ഷേ തുടർച്ചയായി 2 ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടാവുകയും ചെറിയ തോതിലെങ്കിലും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ അത് ആശങ്കയാണ് പലർക്കും. ഈ ഉറക്കിക്കിടക്കുന്ന സമയത്താണെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു പക്ഷേ ആ തരത്തിലൊരു ആശങ്ക ഉണ്ടായേക്കാം. അപ്പോൾ അത് എങ്ങനെ കണക്കിലെടുക്കുന്നു? ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു? വിവരങ്ങൾ എന്താണ്?
തീർച്ചയായും വീണ ഈ സുമോദിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്, ഇപ്പോഴും ഭീതിയിൽ തന്നെയാണ്. എന്നാൽ ഈ ഒരു സംഭവം അറിഞ്ഞ ഉടൻ അവിടെയുള്ള ജനപ്രതിനിധികൾ മാത്രമാണ് എത്തിയിട്ടുള്ളത്, പ്രാദേശികമായിട്ടുള്ള മറ്റ് നേതാക്കളും എത്തിയിരുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് ആ സുമോദിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. എന്നാലും നമ്മൾ ആ വീടുകളുടെയൊക്കെ അവസ്ഥ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, കൃത്യമായും ഒരു ഭൂചലനം ഉണ്ടാകുമ്പോൾ ആ വീടിന്റെ ചുമരടക്കമുള്ള ഭാഗത്തൊക്കെ വിള്ളൽ വീണിട്ടുണ്ട്. അവരൊക്കെ തന്നെ വളരെ ഭീതിയിലാണ്. ഇനിയും ഒരു ഭൂചലനം ഉണ്ടായാൽ വീണ്ടും വീടിന് ഇത്തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ എങ്ങനെയാണ് സമാധാനമായി കിടന്ന് ഉറങ്ങുക എന്നാണ് ആ വീട്ടുകാരൊക്കെ ചോദിക്കുന്നത്. എന്തായാലും ഈ ഭരണകൂടം പ്രത്യേക യോഗം ചേരുന്നുണ്ട്. വരും ദിവസങ്ങളിലും നേരിയ തോതിലുള്ള ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് തന്നെ വളരെ ഭീതിയിലാണ്. ഇനി ഓരോ മേഖലയിലും കുന്നംകുളത്തും അതുപോലെ അതോടൊപ്പം ഈ പരിസര മേഖലയിലും ഒക്കെ ഇത് തന്നെയാണ് സാഹചര്യം. ശരി, പാലക്കാട് എന്നുള്ള വിവരങ്ങൾ കൂടി നോക്കാം. അരുൺ, പാലക്കാട് എങ്ങനെയായിരുന്നു, ഏതൊക്കെ ഭാഗങ്ങളിലാണ് പ്രധാനമായും ഈ പ്രകമ്പനം അനുഭവപ്പെട്ടത്? അവിടെയും ചെറിയ രീതിയിലുള്ള ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടോ? വീണ, ഇന്ന് പുലർച്ചെ 3:55 ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഈ തൃത്താല, തിരുമിറ്റക്കോട്, ആനക്കര എന്നീ പ്രദേശങ്ങളിലാണ് പാലക്കാട് ഭൂചലനം ഉണ്ടായത്. പെട്ടെന്നൊരു ശബ്ദം ഉണ്ടാവുകയായിരുന്നു. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുലർച്ചെ സമയമായതിനാൽ ഈ പ്രദേശവാസികൾ പലരും അപ്പോൾ ഭൂചലനം ഉണ്ടായത് അറിഞ്ഞിരുന്നില്ല. ഇന്നലെ രാവിലെയും ഇതേ ഈ പ്രദേശങ്ങളിൽ, തിരുമിറ്റക്കോട് മാത്രം ഇന്നലെയും ഭൂചലനം ഉണ്ടായിരുന്നു. ഇന്നലെ 8:15 തിരുമിറ്റക്കോട് ഭൂചലനം ഉണ്ടായത്. ഇതിനു മുൻപ് ഏതായാലും ജില്ലയിൽ ഭൂചലനം ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 2021 പാലക്കാട് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. അന്ന് ഈ മലയോര മേഖലയായ കിഴക്കഞ്ചേരിയിലാണ് ഭൂചലനം ഉണ്ടായത്. കൂടാതെ 2019 എല്ലാം ജില്ലയിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും ഈ പലയിടത്തും ഭൂമി വലിയ രീതിയിൽ വിണ്ടുകീറുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെയും ഇന്നുമായി ഉണ്ടായ ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഭൂമി വീടുകൾ വിണ്ടുകീറുന്ന തരത്തിലുള്ള സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതായത് തുടർച്ചയായി ഇങ്ങനെ 2 ഭൂചലനം ഉണ്ടായി എന്നുള്ളത് ആളുകൾക്ക് വലിയ ഭീതിയിലാണ്. അതേസമയം തന്നെ അധികൃതർ കൃത്യമായ പരിശോധനകളും മറ്റും നടത്തി വരികയാണ്. ആരും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഓക്കെ, ശരി. അരുൺ വിവരങ്ങൾ പാലക്കാട് നിന്ന് നൽകുകയായിരുന്നു. മനോജ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നാലും തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് വലിയ ആശങ്ക ആക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടങ്ങൾ ഇക്കാര്യത്തിൽ യോഗം ചേർന്ന് ആളുകളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് എത്രയും വേഗം.